എടാ മോനെ ചായ കുടിച്ചില്ലേ? എല്ലാ ദിവസവും രാവിലെ അനക്ക് തന്നെയാണല്ലോ പണി. കുളിച്ച് ചായ കുടിച്ച് വേ ഷോപ്പ് പോവാൻ നോക്ക്. ഈ കഷണ്ടി എന്നത് അത്ര വലിയ മാനക്കേടൊന്നും അല്ല. ഞാൻ ഇറങ്ങുവാണേ. എന്താപ്പാ പത്രം തിരിച്ചാണോ വായിക്കുന്നത്? നേരെ പിടിച്ച് വായിക്കും. നിങ്ങള് ഇങ്ങനെ കണ്ണൊന്നും കാണില്ല മോനെ. ഇൻഷാല്ലാ നമുക്ക് കണ്ണട മാറ്റാം. എന്താ മൈമാനൊക്കെ നിങ്ങള് പനെടുത്തു വാക്ക? അതിന് ഇന്നത്തെ കാണില്ല കേട്ടാ പങ്ങളെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തേ മുസ്തു, നിന്റെ കശ്മീരിന്റെ ചെതിരട്ടി മാറിയില്ല? ഈ കഷണ്ടി എനിക്കൊരു ഭാരമാവുന്ന തോന്നുന്നത്. ഈ അതൊന്നും കാര്യാക്കണ്ടടോ. അനക്കറിയോ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഒരു സംഭവം ഉണ്ടായി. ആ കശണ്ടിക്ക് ഇപ്പൊ മനസ്സിലായി ഉണ്ണിക്കുട്ടാ എന്റെ പ്രശ്നങ്ങളാ എനിക്ക്. മുസ്തു അതൊന്നും മൈൻഡ് ആക്കണ്ട. നമ്മൾ നമ്മുടെ രീതിക്ക് ജീവിക്കുക, അത്രേ ഉള്ളൂ. അനക്കറിയാലോ ഉണ്ണിയേ, എനിക്ക് 32 വയസ്സായി. ഇതുവരെ കല്യാണം നോക്കായിട്ടല്ല. കഷണ്ടിക്കാർക്ക് പെണ്ണ് കിട്ടുമെന്നൊരു പേടിയുണ്ട്. നമുക്കില്ലേ ഉണ്ണിയെ ആഗ്രഹങ്ങളൊക്കെ? എടാ മുസ്തു, ഈ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. വിഷമിച്ചിരുന്നോണ്ട് കാര്യമില്ല. ഇതിപ്പോ എല്ലാത്തിനും ട്രീറ്റ്മെന്റ് ഒക്കെ ഉള്ള കാലല്ലേ. നീ പോയിട്ട് നല്ലൊരു ഡോക്ടറിനെ കണ്ടുനോക്ക്. എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുള്ളൂ, ബേജാറാവല്ലേ. ഡോക്ടർ നിങ്ങളെക്കാട്ടും കഷ്ടിയാണല്ലോ. അപ്പോ കഷണ്ടിയാണ് വിഷയം അല്ലേ? അതന്നെയാ ഡോക്ടർ പ്രശ്നം. അല്ല ഓപ്പറേഷന് വേണ്ടി വരും. മിക്കവാറും വേണ്ടി വരും. കഷണ്ടി ആയത് കൊണ്ട് എന്താ പ്രശ്നം? നോക്കു മുസ്തഫ, ഞാനും കഷണ്ടിയാണ്. എനിക്കതിൽ യാതൊരു വിഷമവുമില്ല. അതുപോലെ ലോകത്തുള്ള പ്രശസ്തരായ പലരും കഷണ്ടികളാണ്. ഇപ്പോൾ ഫഹദ് ഫാസിൽ, രജനീകാന്ത്, മറ്റ് പല നടന്മാരും അതുപോലെ പല പ്രശസ്തരും കഷണ്ടികളല്ലേ. അവരൊക്കെ കഷണ്ടികളാണെന്നുള്ള അപകർഷതാബോധം കൊണ്ട് മുസ്തഫയെ പോലെ ആയിരുന്നെങ്കിൽ അവരിൽ ആരെങ്കിലും ഇന്ന് വിജയം കണ്ടെത്തുമോ? അതുകൊണ്ടൊക്കെ ഒന്ന് മാറി ചിന്തിക്കടോ. കഷണ്ടി ആയത് കൊണ്ട് എന്താ പ്രശ്നം? മുസ്തഫക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പൊ മനസ്സിലായ മുസ്തഫക്ക് ഈ ലോകത്ത് കഷണ്ടിയായി ഞാനും മുസ്തഫയും മാത്രമല്ല. ഇപ്പൊ വന്നത് ബിനീഷ്, 28 വയസ്സാണ്, കല്യാണം കഴിഞ്ഞ് സന്തോഷമായി ജീവിക്കുന്നു. അപ്പൊ കഷണ്ടി ഒന്നും ഒരു തടസ്സമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവനും കഷണ്ടിയാണ്. കഷണ്ടി ആയതുകൊണ്ട് അവൻ ആരും പെണ്ണെടുക്കാതിരുന്നിട്ടില്ല. അത്രേ ഉള്ളൂ. കഷണ്ടി എന്നത് നമ്മുടെ കുടുംബജീവിതത്തിന് ബാധിക്കുന്ന ഒരു കാര്യവുമല്ല. ഇന്ന് ഈ ആധുനിക ലോകത്ത് കഷണ്ടിക്ക് പ്രതിവിധിയായി പല ചികിത്സകളുമുണ്ട്. എന്നിട്ടും ആ മാർഗങ്ങൾ ഞാൻ തിരഞ്ഞെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ മുസ്തഫക്ക്? ഇതും ഒരു അന്തസ്സാടോ?
എന്നാ മുസ്തഫ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. മുസ്തഫ ആയിരിക്കുന്നു അദ്ദേഹത്തെ നോക്കൂ, അയാളും കഷണ്ടല്ലേ. ആ കാറിൽ വന്നവരെ കണ്ടില്ലേ, എന്റെ പേഴ്സൺസ് ആണ്, അവരും കഷണ്ടികളല്ലേ. ഇത്രയേ ഉള്ളൂ മുസ്തഫ, നമ്മളെ ചുറ്റുപാടുകളിൽ കണ്ണുപിടിച്ചാൽ എത്ര എത്ര കഷണ്ടികൾ കാണാം നമുക്ക്. നിങ്ങൾ ഈ ബാൾഡേഴ്സ് ക്ലബ് എന്ന സംഘടനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തലയിൽ മുടിയില്ലാത്ത ഒരു പറ്റ ആളുകളുടെ ഒരു കൂട്ടായ്മ, പലതരത്തിലുള്ള ആളുകളും പലയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരും കഷണ്ടികളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ബാൾഡേഴ്സ് ക്ലബ്. അവിടെ നിരാശയുടെയോ അപകർഷതാബോധത്തിൻ്റെയോ ലോകമല്ല, സന്തോഷത്തിൻ്റെ ലോകമാണ്. അവരുടെ ചിരികളും കളികളും അപ്പോഴാണ് നീ ഒരു നിരാശനായിട്ട് നടക്കുന്നത്. ഇതൊക്കെ ഒരു ത്രില്ലായിട്ട് എടുക്കടോ. എന്ത് നിരാശ, നിരാശൊക്കെ മാറിമ്മ. കഷണ്ടിയാണെന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം ഉമ്മ? ഇതൊക്കെ പടച്ചോ തന്നൊരു അനുഗ്രഹമായിട്ടാ ഞാൻ ഇതിനെ കാണുന്നത്. ഇപ്പൊ എന്താ സമാധാനം? എന്താ മുസ്തഫ, നിന്റെ കഷണ്ടി നിരാശയൊക്കെ മാറിയോ? ഓ പിന്നെ ഹാപ്പി അല്ലേ? ഡോക്ടർ എന്തിനാ വരാൻ പറഞ്ഞോ? ഡോക്ടറെ, ഞങ്ങള് മുസ്തഫക്ക് ഒരു പ്രപ്പോസലുമായിട്ട് വന്നതാണ്. അതിനിടയ്ക്ക് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ മറന്നു. സലീം, ആ കുട്ടി സലീമിന്റെ ബന്ധുവാണ്. നാളെ ഒന്ന് പോയി കണ്ടു നോക്ക്. നാളെ അപ്പാനായിട്ട് രാവിലത്തിനെ ഹോസ്പിറ്റലിൽ പോകണ്ട്. അത് കഴിഞ്ഞിട്ട് പോവാലേ. എന്നാ കഴിഞ്ഞിട്ട് പോയി നോക്ക്. ആ ഡോക്ടറെ, ആ ഡോക്ടർ എന്താ ഇവിടെ? ഞാനിവിടെ വൈഫിനായിട്ട് ഫുഡ് കഴിക്കാൻ വന്നാ. ആ ഇവിടുത്തെ ദോശ പിസ്സ വൈഫിന് ഭയങ്കര ഇഷ്ടാ. വല്ലപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന രസമല്ലേ ഡോക്ടർ. എന്നാ ശരി ഡോക്ടർ. കഷണ്ടി എന്ന അപകർഷതാബോധത്തിൽ നിന്നും കഷണ്ടി എന്ന അഭിമാനത്തിലേക്ക് മുസ്തഫ പതിയെ പതിയെ മാറി തുടങ്ങി. ശേഷം അവൻ ആഗ്രഹിച്ച കുടുംബജീവിതവും അവനെ തേടിയെത്തി. അതെ, മുസ്തഫ ഇപ്പോൾ വളരെ വളരെ സന്തോഷവാനാണ്. എടാ ഓക്കെയാണോ?
ഡോക്ടറെ. ഞാനാ ഉണ്ണിയാ. അന്ന് മുസ്തഫയുടെ കൂടെ വന്നേ. ആ മുസ്തഫൻ അന്ന് നിങ്ങളുടെ കട്ടിലി കൂട്ടത്തിൽ എടുത്ത മാതിരി അന്നെ എടുക്കോ? ഞാൻ വേണേ തലമുട്ടടിക്കാം. ഇപ്പൊ എന്താ സമാധാനം? കഷണ്ടി ആയതുകൊണ്ട് എന്താ പ്രശ്നം? കഷണ്ടി